കൊണ്ട് ഷൗക്കാൻ മുശ്രിക്കാണോ അല്ലേ, അയാളെ ഏത് ജാതിപ്പെട്ടാണ് താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കണ്ടോ എത്ര ക്ലിയറാ, ഞമ്മളെക്കാൾ ഒരുപടി അപ്പുറത്ത്. ഇതിനപ്പൊ ശരിക്ക് തൗബ ചെയ്യേണ്ടത്, മലക്കിനോട് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല, ജിന്നിനോട് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല, നമ്മൾ പറഞ്ഞ് പാടില്ല എന്നാ പറഞ്ഞാൽ മതി. ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ഇയാളോട് ഒരു തെറ്റുമില്ല എന്നാ പറഞ്ഞത്. അവിടെ എത്തി എന്നിട്ട് അയാൾക്ക് തൗബ ചെയ്യേണ്ട, അയാൾക്ക് പിന്നെ ശാസനയില്ല, ഷോക്കോസ് നോട്ടീസും ഇല്ല, ഏയ് അയാൾ വിചിന്തനത്തിൽ ലേഖനം എഴുതും വേണ്ട, ഒന്നും വേണം, എനിക്കതൊക്കെ വേണം. ഇതാ ഞാൻ ഒപ്പിട്ട് കൊടുക്കാത്ത പ്രശ്നം. ഇതൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ശിർക്ക് 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 നദ്രമാതൽവി പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. കണ്ട, ഞാൻ ഒപ്പിടാത്ത ഇങ്ങനെ പറയണ്ടല്ലോ, ഇതാ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇതിനാണ് ഇയാൾ തൗബ ചെയ്യേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറ ഷൗക്കാനി പറഞ്ഞത് ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ചിട്ടാ, ഏയ് ഹദീസ് സഹീഹ് അല്ല എന്ന് പറഞ്ഞതോടുകൂടി സഹീഹ് ആണെന്ന് വിചാരിച്ച് പറഞ്ഞ തെളിവ് പോയില്ലേ? ഒരൊറ്റ മറുപടി അതിന് വേണ്ടുള്ളൂ. ഷൗക്കാനി പറഞ്ഞത് തെറ്റില്ല, കാണാത്തവരോട് സഹായം തേടാം, ചോദിക്കാം, മലക്ക് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടെന്ന് മനസ്സിലായി. എപ്പോ ചോദിക്കണം, അതെങ്ങനെയാ മനസ്സിലാകുക? അനസ്മോലിനോട് ചോദിക്കി, നിങ്ങൾക്ക് ആറ്റിങ്ങൽ മുഖാമുഖത്ത് എങ്ങനെയാ മനസ്സിലായി? ആ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രവർത്തകൻ ഷാജി അദ്ദേഹത്തെ വിളിച്ചു, മൗലവി ഇങ്ങളാ പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇവരൊന്നുകൂടി ക്ലിയർ ആക്കണം. കേട്ടോളൂ, ഫോൺ ക്ലിപ്പിടുമ്പോൾ ചിന്തിക്കണം, ദീനിയായ ഒരു വിഷയമാണ് ചോദിക്കുന്നത്, അതിന് അദ്ദേഹം ദീനിയായ ഒരു മറുപടി കൊടുത്ത ഫത്വ കൊടുത്തത് കൊണ്ടാണ് ഇടുന്നത്, വ്യക്തിപരമായ കാര്യമല്ല, ശിർക്ക് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് ഇടുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഫോൺ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി. പിന്നെ അന്ന് ഒരു മറുപടി പറഞ്ഞ കൂട്ടത്തില് ഹാജറാ റബിയാണോ അതേ ആയിഷയാണോ മലക്കിനോട് ജിബ്രീലിനോട് എന്തോ സഹായം തേടി അവിടെ സ്ഥാനം അങ്ങനെ സംഗതി പറഞ്ഞായിരുന്നല്ലോ, അതെന്താണ് ആ സംഭവം? അത് എന്നോട് ഇന്ന് രാവിലെ എന്നുള്ള വിളിച്ച് ചോദിച്ചു, പിന്നെ വൈകുന്നേരം ഇപ്പൊ നമ്മള് ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു പയ്യന് ചോദിച്ചല്ലോ സഹായം തേടുന്നല്ലോ, അതെന്ന് വെച്ചല്ലേ മറുപടി പോട്ട് പോയില്ലേ? ആ മറ്റേ ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ട്, ആ ഇസ്ലാമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ടു, അപ്പൊ ആരാന്ന് വെച്ചു ജിബ്രീലാന്ന് പറഞ്ഞു. അപ്പൊ ഫൈസ് ഇൻകുന്ത എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്, അത് നീ എന്നെ സഹായിക്കുന്നു, എന്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ അവനെ സഹായിക്കുന്നു പറഞ്ഞു. ആരെ? ആ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ഇസ്ലാം അത് മാന്തി കൊടുത്തത്, അത് ദംദമിന്റെ ആ ഭാഗെ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ മുന്നേ ഒരു മലക്ക് അതുപോലെ ഒരാള് കണ്ണുകൊണ്ട് കാണുന്നില്ല, അത് ചൗക്കാനി പറഞ്ഞത്, കണ്ണുകൊണ്ട് കാണാത്ത ഒരാള് അയാളോട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അയാളോട് സഹായം തേടുന്നില്ല, എന്തില്ല പറ്റില്ല. അതായത് ഇപ്പൊ ഞാൻ നിങ്ങള് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ആ അപ്പൊ നമ്മള് തന്നെ സംസാരിക്കണത് തെറ്റില്ലല്ലോ, ശബ്ദം കേൾക്കണ ഒരു അവസ്ഥയല്ല നിങ്ങളുള്ളത്. അപ്പൊ ഈ അവസ്ഥ നിങ്ങളോട് ഭക്തരെ ചോദിച്ചാൽ എന്തില്ല, തെറ്റല്ല, തെറ്റല്ല. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നത് കൊണ്ട് ഒരാളോട് സംസാരിക്കുന്നത് എന്തല്ല, തെറ്റല്ല. അതിനെ ഒരു മലക്കാണെങ്കിൽ തന്നെ മലക്കോട് നിക്കുന്നുണ്ട്, മലക്കോടുണ്ട് പറഞ്ഞിട്ട് മലക്കിനോട് സംസാരിച്ചില്ല, അതിലെന്തില്ല, തെറ്റില്ല. അതിപ്പോ ഹാജറാ ബീവി സംസാരിച്ചു, അതുപോലെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മലക്കിനെ കാണാൻ കഴിയില്ലല്ലോ. ആ മലക്കിനെ കാണാതെയും സംസാരിക്കും, മലക്കോട് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും സംസാരിച്ചൂടെ. സംസാരിച്ചിട്ടുണ്ട്, അതെന്നെ പറഞ്ഞത്, അവര് സംസാരിച്ചിട്ടുണ്ട്, അത് ചെറുക്കല്ല. അപ്പൊ അവര് ചോദിക്കുന്നത് അയാള് എന്നോട് ചോദിച്ചപ്പോ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി, പിന്നെ അദ്ദേഹം പിന്നെ അവിടെ ഉണ്ട് നമുക്കറിയാമല്ലോ, അങ്ങനെ വ്യക്തി വിളിച്ച് ചോദിച്ചുകൂടാന്നാണ് ചോദിക്കുന്നത്. അതെന്ന് വെച്ചാൽ രണ്ടു കാര്യത്തിലുണ്ട്, ഒന്ന് വെച്ചാല് കബറി കിടക്കുന്ന ആൾ എന്താ ചെയ്തേരെ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാളോട് ചോദിക്കാൻ പറ്റൂല. രണ്ടെന്ന് വെച്ചാല് രണ്ടാമതൊരു കാര്യം, ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്, ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അതിപ്പോ ഹിദായത്ത് കഥയാജിഗിരിയിൽ എനിക്ക് ഹിദായത്ത് തരണേ ഹിദിനി എന്ന് പറയാൻ പാടില്ല. പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ യാജിദായ എന്റെ രോഗം മാറ്റിത്താന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായല്ലോ? അത് ചോദിക്കുന്ന കാര്യം എന്താണെന്നുണ്ട് വിഷയം.
അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടത്തിനോട് ചോദിക്കാം, അത് പ്രാർത്ഥന എന്നാണ്. അപ്പൊ പിന്നെ ഇവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വരണം, അവർക്ക് അവരുടെ കഴിവിന് അപ്പുറത്ത് പോവാണ് ആ കാര്യങ്ങൾ. അപ്പൊ അമ്മ ചെയ്യണ പോലെ ഒരു ചെയ്യുന്ന വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരെ കാണുന്ന അതൊക്കെ ചെറുക്കൻ ആണ്. മാത്രമല്ല ഒരു സ്ഥലത്ത് ഈ മനസ്സുണ്ടോ നമുക്ക് ഉറപ്പില്ല, നമുക്ക് ഒരു ബോധ്യം ഇല്ല, ഒരു അറിവില്ല. ആ സ്ഥലത്ത് നിന്നിട്ട് പിന്നെ യാ മലായിക്ക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും പറയും, യാ അർവാഹ് മലായിക്ക അല്ലെങ്കിൽ യാ അർവാഹ് ഇങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. പക്ഷെ ജസ്റ്റ് നമ്മളിപ്പോ ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇപ്പൊ ആചാര രീതി വെറുതെ യാചിരിക്കുന്നു വിളിച്ചില്ലല്ലോ, കേട്ട് ആരാണ് ജിബിരിയാന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ സഹായിക്കും അത്രേ പറഞ്ഞുള്ളു. അതിപ്പോ ശബ്ദം കേൾക്കണ പരിധി ഒരാൾ വന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം പോലെ മനുഷ്യന്മാരോട് പറയണ പോലെ തന്നെ അത്രേ ഉള്ളൂ. ആ പിന്നെ അന്ന് രാത്രി ബയലക്ഷൻ വലിയ ചർച്ച കൊണ്ടിരുന്നോണ്ട് ഇതിനെ കുറിച്ച് അന്ന് ഈ സംവാദം കഴിഞ്ഞ അല്ല മുഖാമുഖം കഴിഞ്ഞ ശേഷം ബയലക്ഷനെ കുറിച്ച് ചർച്ച കൊണ്ടായിരുന്നു പറഞ്ഞു. ഇനി കാണാൻ കഴിഞ്ഞില്ല ഈ മുഖാമുഖത്തിനെ കുറിച്ച് ചർച്ച ഉണ്ടെന്നോ അങ്ങനെ അതിന് പറഞ്ഞ അല്ലെ. പിന്നെ ഈ നമ്മുടെ ഈ സ്ത്രീ പള്ളി പ്രദേശത്ത് ശോന സഞ്ചാരത്തോട് കുമ്പിച്ചതിനെ ഭയങ്കര നിമിഷം ശക്തമായിട്ട് ആളുകൾ വിമർശിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ശോന സഞ്ചാര ശോനം പട്ടി പള്ളി പോകുന്നത് പോലെയാണ് പട്ടി ബയലക്ഷന് അതിനെ കുറിച്ച് അതിനെ വാദിച്ച് ശക്തമായിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു വിമർശിച്ചുകൊണ്ട് അന്ന് രാത്രി ചർച്ച ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, എന്റെ ഒരാളെ ഇങ്ങനെ പറഞ്ഞു അന്ന് യാത്രയൊക്കെ സുഖമായിരുന്നാ. അപ്പോ നമ്മള് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുറത്തായത് മൂപ്പര് തെറ്റല്ല എന്നാ പറയുന്നത് ഇങ്ങനെയുണ്ട്. നമ്മള് ശിർക്കല്ല, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലാണ്, ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. അത് പറയാൻ പറ്റില്ല, ശിർക്ക് തന്നെ പറയണം. ഇയാള് തെറ്റല്ല എന്നാ പറഞ്ഞത്, ഇതിനപ്പ ഇയാൾ കുമ്പസരിക്കേണ്ടത് യഥാർത്ഥത്തില്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സക്കരിയ സലാഹി ഒപ്പിട്ടില്ല, സക്കരിയ സലാഹി ഒപ്പിട്ടില്ല, അയാൾക്ക് എന്താണെന്ന് ഒപ്പിട്ടാല് ഇതാ പ്രശ്നം. ഇതൊക്കെ മാറ്റി പറയാൻ പറ്റുമോ? അള്ളാന്റെ ദീനല്ലേ ഇത്. ഇമാം ഇതൊക്കെ പറഞ്ഞിട്ട് എവിടെ എത്തുന്നത്? അവസാനം അഹമ്മദ് ബിൻ ഹംബൽ പോലും ശിർക്ക് ചെയ്തു, ഇമാം നബി പോലും ശിർക്ക് ചെയ്തു, ഇമാം തബറാനി ശിർക്ക് ചെയ്തു. എന്നിടത്തേക്ക് എത്തണം അങ്ങനെ ഇമാമുകൾ ശിർക്ക് ആരോപിച്ച് എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തന്നെ തയ്യാറാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 26/4/2011 ഇത് വിളിക്കണത് ഏയ് എന്ന് പറഞ്ഞാൽ ഇവരിത് മാറ്റാൻ തീരുമാനിക്കുന്നതിന്റെ 2 മാസം മുമ്പ്. ആ ഇത് പെട്ടെന്നൊരു കേന്ദ്ര എലക്ഷൻ വരാൻ പോവുള്ളോ, കേന്ദ്ര എലക്ഷനോടനുബന്ധിച്ച് അത് മാറ്റുന്നത്. അപ്പോഴാണ് എന്റെ കുറ്റപത്രത്തിൽ, ഇപ്പൊ എന്നെക്കെതിരെ കുറ്റപത്രം വായിച്ചല്ലോ അബ്ദുറഹ്മാൻ സലഫി, അതിൽ 2011 വരെയും ജിന്നുമായി ബന്ധപ്പെട്ട ജിന്നോട് സഹായതരുന്ന വിഷയമല്ല. ആഗസ്റ്റിൽ വിജ്ഞാപനം വരാൻ പോകുന്നു എന്ന് കണ്ടപ്പോ ധൃതി പിടിച്ചിട്ട് വിശദീകരണത്തിൽ തൗഹീദ് മാറ്റി. ആ മാറ്റത്തിന് ഞാൻ നിന്ന് കൊടുത്തില്ല എന്നാണ്. എന്നിട്ടിപ്പോ ഭൗതികം അബൗതികം ഹാളിറ് ഖാദിറ് ഹായിബ് എന്തെല്ലാം വിശ്വാസ അതൊക്കെ ഇവരുണ്ടാക്കിയ വിശ്വാസ. എന്നിട്ട് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. നമ്മൾ ആ ചോദ്യത്തിനൊന്നും മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആളുകൾ ആശയക്കുഴപ്പങ്ങൾ തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ എന്ത് ചോദിച്ചാലും മറുപടി പറയാമെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഒരുപാട് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത ബൃഹത്തായൊരു വിഷയമാണ്. പക്ഷെ നമ്മളെ പോലത്തെ ചർച്ചയായ വിഷയത്തെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അത് ശിർക്കല്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് അത് ശിർക്കല്ല. ഇനി അത് ശിർക്കാണ് എന്ന് പറയണമെങ്കിൽ അത് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കണം. ജമ്മി എത്രമ ഞങ്ങളെ പഠിപ്പിച്ചു, ഇവർ രണ്ടാളെയും പഠിപ്പിച്ചാൽ മതിയോ? ഇനി നിങ്ങൾ ഇദ്ദേഹം പോയിട്ട് എടവണ്ണയിൽ വെച്ചിട്ട് വമ്പിച്ച മുഖാമുഖം നടത്തി രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ മുജാഹിദുകളെ മുശരിക്കാക്കാൻ വേണ്ടി, മുവഹിദീങ്ങളായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദാഴിമാരിൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി ഇവർ നടത്തിയ മാരത്തോൺ മുഖാമുഖം, ആ മുഖാമുഖ നാടകം, അതവിടെ അനസ് നടത്തിയ കരച്ചിൽ കണ്ടോളി. തൗബ ചെയ്യാനോ പറ ഇതുവരെ പറഞ്ഞതിനൊക്കെ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പൊ എന്താ പറഞ്ഞത്? തൗബയിലും ചതി, തൗബ ചെയ്യാണ് ഇപ്പൊ മൂപ്പര്. ജബ്ബാർ മൗലി പറഞ്ഞത് ശിർക്കല്ല ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങളെ മനസ്സിൽ എന്താ ഉള്ളത്? ശിർക്കാണ് ശിർക്കാണ്. പിന്നെന്തിനാ തൗബ ചെയ്ത്?
ആ വിശ്വാസം മനസ്സിലില്ലാതെ അപ്പൊ ഞങ്ങൾ കാപട്യമാണ് കാണിച്ചിരുന്നത്, നിഫാഖ് ഉണ്ടായിരുന്നു, ആ നിഫാഖിൽ നിന്ന് തൗബ ചെയ്തു എന്നാണോ? ആരെയാ നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? മനസ്സ് പോയി കരഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറുമോ? നമ്മളെല്ലാരും പോയി ഇപ്പൊ കരയണം എന്നാ പറയണത്? പറ്റുമോ? എനിക്കാണെങ്കിൽ അങ്ങനെ അഭിനയിച്ചോണ്ട് കരയാനും അറിഞ്ഞുകൂടാ. ഞാകുള്ള പ്രശ്ന പദ സക്കരിയ സലാഹി കരയണില്ല. അദ്രഹമാൻ സലഫി കരയണ്, അനീഫ കരയണ്, അനസ് കരയണ്, എന്തിനാ കരയുന്നത്? ആ കരച്ചിലിൽ തന്നെ തട്ടിപ്പ് കണ്ടോ നിങ്ങള്? ഞങ്ങൾ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല, ഒരു കാലത്തും പേറിയിട്ടില്ല. അപ്പൊ ന്യായീകരിക്കുമ്പോഴും മനസ്സിൽ എന്താണുള്ളത്? എങ്ങനെയത് സാധിക്കാം? മനസ്സിൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് പറയും ചെയ്യുക. എന്തൊരു കാപട്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ കാപട്യം നമുക്ക് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുറ്റം. ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലത്ത് ആദർശം മാറ്റണം എന്ന് ഈ അടുത്ത പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാള് എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്ത്, ക്രിസ്തുവിനെ പറ്റി പറയലുണ്ടല്ലോ, എല്ലാവരുടെ പാപഭാരം ഏറ്റെടുത്ത് മൂപ്പര് കുരിശിലേറി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇത്രകാലം പറഞ്ഞതിന്റെയൊക്കെ പാപഭാരം മൂപ്പരങ്ങ് ഏറ്റെടുക്കുക. എന്നാ എന്താ അബ്രഹാം സലഫിയും അതുപോലെ അനീഫ് കായക്കൊടിയും നമ്മളെ സമ്മേളനത്തിൽ തന്നെ ഒരു കുംഭസാര സെഷനാണ് നിശ്ചയിക്കാം. ഇക്കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ പറഞ്ഞ തൗഹീദെല്ലാം മാറ്റിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു കുംഭസാര സെഷൻ മടവൂരിയെടുത്ത് പോയിട്ടും പറയണം. മടവൂരികളെ, നിങ്ങൾക്കാണ് മറുപടി പറഞ്ഞു, ക്ഷമിക്കണം. അമ്പലക്കടവേ, ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ആ പറഞ്ഞ ശരി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വിളി പറഞ്ഞ ശിർക്കന്നെ ആയിരുന്നു, നിങ്ങൾ പറഞ്ഞ ശിർക്കന്നെ ആയിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിക്ക് തെറ്റ് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് കരയാം. പക്ഷെ ഒരു പ്രസ്ഥാനത്തിന്റെ തെറ്റാകുമ്പോൾ ആ പ്രസ്ഥാനത്തിലെ എല്ലാ ആളുകൾക്കും അത് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? അനസ് പറയുന്നത് കേട്ടോ, അനസിന്റെ തൗബ ഒന്നുകൂടി ബാക്കി കേൾപ്പി. ഞാൻ പറയുന്നു, പറയുന്നു, ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു, അതൂബു ഇലല്ലാ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവെ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ, ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ നിലപാട്. ആ നന്നാക്കിയ നിലപാടെന്താ? നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമ്മിയത്തുലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും, ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു, 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 നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ല പറയുകയാണ്, അക്കൂട്ടർക്ക് തൗബയുണ്ട്. വാനത്തവ്വാബുർ റഹീം, അല്ല പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ആയത്ത് ആരെ പറ്റിയെന്നറിയോ? അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെച്ചവരെ പറ്റിയാ. അപ്പൊ നിങ്ങളെ സമ്മതിച്ചോ? ഏയ് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാ വയൽഅനുഹുമുല്ലാഇനൂൻ. അത് പറഞ്ഞിട്ടാണ് ഇന്നല്ലദീന താബു. എന്താ ആയത്തിന്റെ അർത്ഥം? നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയ വ്യക്തമായ തെളിവുകളെയും സന്മാർഗത്തെയും പൂഴ്ത്തി വെക്കുന്നവർ, മറച്ചു വെക്കുന്നവർ, അവരെ അല്ലാഹു ശപിക്കും, ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും. അപ്പൊ ഞങ്ങൾ ഇത്ര കാലം ചെയ്തിരുന്ന അതാണ്, അല്ലാഹു വ്യക്തമായി വേദഗ്രന്ഥത്തിൽ ഇറക്കിയ കാര്യങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു. ഇനിയിപ്പോ ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു, ആ പൂഴ്ത്തി വെച്ചതൊക്കെ പുറത്തെടുക്കാൻ പോവാണ്. കണ്ടോ, ഇല്ലല്ലദീന താബു ജനങ്ങളോട് അവര് വ്യക്തമാക്കല്ല, എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുകയും ജമിയത്തുലമ ഈ രണ്ടാളെ മാത്രം കുസു കുസു അദ്രഹമാൻ സലഫി കൊണ്ടുപോയി പഠിപ്പിച്ചാൽ മതിയോ? ഞങ്ങൾ എല്ലാ ദായിമാരെയും വിളിച്ചു കൂട്ടട്ടെ, എന്നിട്ട് അവർക്കൊക്കെ പറഞ്ഞ് ഇത്രകാലം നമ്മൾ പറഞ്ഞ ചിർക്കല്ല എന്ന വാദം തിരുത്തിയിരിക്കുന്നു. അദ്രഹമാൻ സലഫിയുടെ നേതൃത്വത്തിൽ നടന്ന കെഎൻഎം ഇലക്ഷനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗവേഷണ ടീം അത് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇലക്ഷനോടനുബന്ധിച്ച് നമ്മളൊരു നയം മാറ്റം, ഒരു ആദർശ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കണ്ടേ? ജമിയത്തുലമയിൽ ഇത്രകാലം കെ എം മൗലവി മുതൽക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദിൽ ശിർക്ക് കലർന്നിരിക്കുന്നു എന്ന് അത്രയും സലഫി ഈ മൂവർ സംഘം പറഞ്ഞ ഞമ്മൾ അവരെ തഖ്ലീദ് ചെയ്യണം എന്നാ പറയണത്.
എന്നിട്ട് പനസിന്റെ ന്യായീകൻ എന്താണോ സഖരിയ സലാഹി പണ്ട് സലാം സല്ലമിന്റെ അടുത്ത് പഠിച്ച കാലത്ത് സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞിരുന്നില്ലേ, പിന്നെ അത് ഫലിക്കുന്ന് മനസ്സിലായപ്പോ തിരുത്തിയില്ലേ, അതുപോലെ തന്നെയാണ്. അതുപോലെയല്ല, അതുപോലെയല്ല. കാരണം എന്താണോ, സിഹർ ഫലിക്കുകയില്ല എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമല്ല. മുജാഹിദ് പ്രസ്ഥാനത്ത് പറഞ്ഞിട്ടില്ല. അലവി മൗലവി അമാനി മൗലവിയും എഴുതി, കെ എം മൗലവി പരിശോധിച്ച 1960s ഇറങ്ങിയ ഖുർആൻ പരിഭാഷ, അതിൽ പോലും പറഞ്ഞത് സിഹർ ഫലിക്കും, സിഹർ ഫലിക്കുകയില്ല എന്ന വാദം മുഅ്തസിലാക്കളുടെ വാദമാണ്. പിന്നെ ഞാൻ നേരത്തെ വായിച്ചില്ലേ കെ എം മൗലവിയുടെ ഫത്വ, അത് 1930s 1950s ഉള്ളതാണ്. അന്നെന്താ പറഞ്ഞത്, ഖുർആനിലെ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാചബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സിക്കുന്നതിന്റെ വിരോധമില്ല. അപ്പൊ സിഹർ ഫലിക്കാം, അതിന് ചികിത്സേണ്ടത് കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട്, അമാനി മൗലവി പറഞ്ഞു. പക്ഷെ അബ്ദുൽ സലാം സല്ലമി ഇടക്കാലത്ത് കയറി കൂടിയിട്ട് അഖലാനി ചിന്താഗതി പ്രചരിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെന്നൽക്ക് ഞങ്ങൾ ചില കുട്ടികൾക്കും അത് കിട്ടി, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞങ്ങളത് പശ്ചാത്തപിച്ചു. അതൊരിക്കലും പ്രസ്ഥാനത്തിന് വന്ന തെറ്റല്ല, ചില വ്യക്തികൾക്ക് വന്ന തെറ്റാണ്. ഒരു വ്യക്തിയുടെ വ്യതിയാനം അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർക്ക് കിട്ടി എന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം പറഞ്ഞ കാര്യമാണ്. അതിൽ ശിർക്കില്ല, ഇബാദത്തുല്ലാഹ് ഐനൂനി എന്ന വിളിയിൽ ശിർക്കില്ല. ലോക സലഫി പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞ കാര്യമാണ്, ഇതിൽ ശിർക്കില്ല. അവരാരും തിരുത്തി കിട്ടില്ല, ഇവർ മൂവർ സംഘം തിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അതിനെന്താ പറയണറിയോ, കെ ജെ യു ഭൂരിപക്ഷ പ്രകാരം തീരുമാനിച്ചതാണ്. ഇസ്ലാമിൽ ഒരു കാര്യം വോട്ടിനിട്ട് തീരുമാനിക്കല, ഇതല്ലേ ജമാഅത്തേറെ ശൂറിനെ പറ്റി നമ്മൾ പറഞ്ഞത്, വോട്ട് ചെയ്യൽ ഹറാം. 35-40 ശൂറയിൽ പാസ്സായി. കുറച്ചു കാലം കഴിഞ്ഞു 35-50 വോട്ട് ചെയ്യൽ ഹലാൽ. അപ്പൊ അല്ല, ഇങ്ങനെ വോട്ടിനിട്ട് തീരുമാനിക്കല. സംഗതി എന്താണെന്നറിയോ, ഈ കള്ളപ്രചരണം 2011 ജൂണിൽ തുടങ്ങിയ കള്ളപ്രചരണം 2011 ഡിസംബറോടുകൂടി തെരഞ്ഞെടുപ്പ് വന്നല്ലോ, 2012 പുതിയ കമ്മിറ്റി വന്നു, ശിർക്കാരോപണം നടത്തി, അത്രയും മാസലഫിയും കൂട്ടരും എല്ലായിടത്തും അധികാരം പിടിച്ചെടുത്തു അല്ലേ. സംസ്ഥാന കമ്മിറ്റിയിൽ പോലും വമ്പിച്ച ഒരു പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ 2 പാനലുകൾ വരികയും അവസാനം ഒരു പാനൽ പിൻവലിച്ച് മത്സരം വേണ്ടാന്നുള്ളയാൾക്ക് അത്രയും മാസലഫിന്റെ പക്ക ഗ്രൂപ്പ് പാനൽ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം, അധികാരം ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ചർച്ച, അതിൽ ശിർക്കുണ്ടോ അല്ലേ, ശിർക്ക് ആരോപിച്ച് ശിർക്കായി ശിർക്കെന്ന് മുദ്രകുത്തി അത് ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റി അധികാരം പിടിച്ചത് പിന്നെ ചർച്ച. കണ്ടോ കുതന്ത്രം, എന്നിട്ട് അയാളെ പച്ചമാംസം തിന്നാത്രത്, ഇത് പച്ചമാംസം, അയാൾ ഒരു മാംസം നമ്മൾ തിന്നണില്ല. നമ്മൾ സംഘടനയിൽ അയാൾ ചെയ്ത കുതന്ത്രം ജനങ്ങളോട് പറയാണ്, ഇത് ജനങ്ങളുടെ സംഘടനയാണ്, ഈ സംഘടനയുടെ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. ഒരു മുജാഹിദ് പള്ളിയിൽ 500 ആൾ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ചിലപ്പോൾ 50 ആളെ ഉണ്ടാവുള്ളൂ, ബാക്കി 450 ആളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ജനങ്ങളോട് ഞങ്ങൾ ഇത് തുറന്നു പറയാൻ വിചാരിക്കുകയാണ്. അത് പറയാതിരുന്ന ഞങ്ങൾ കുറ്റക്കാരല്ലേ, ഇയാൾ ചെയ്തതാ അത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്, ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സലാഹി ഇബാദത്തുല്ലാഹ് ഒരു ചർച്ച ഉണ്ട്. ഇനി എന്താ പോയി ചർച്ച ചെയ്യുന്നത്, അല്ല നിങ്ങൾ വരണം, നിങ്ങൾ വിശ്വാസം, ഞാൻ എന്തിനാ വിശ്വാസിപ്പിക്കണു, ജബ്ബറുലിനെ വിളിച്ചതാണ്. കാരണം നമ്മക്ക് എന്താ, ഇനി എന്തിനാ ചർച്ച, കള്ളപ്രചരണം നടത്തി ശിർക്കാരോപണം നടത്തി അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരില്ല, ഞാൻ പോയില്ല. അബൂബക്കർ സലീമിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ കുറച്ച് ആൾ കളിച്ചു, എന്നിട്ട് ഒരു 1-ാമത്തെ ചർച്ച കഴിഞ്ഞു. 1-ാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ ഒന്ന് കുറച്ച് ആളുകളും, ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് ഒരാളും. അപ്പൊ അയാൾ അവസാനം കഴിച്ചു, ശിർക്കാന്ന് പറഞ്ഞാൽ ആർക്കെ, 1, 2, 3 ആ അപ്പൊ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കുക. അടുത്ത ചർച്ച കേട്ടിട്ട് നമ്മളെ ചില ആളുകളൊക്കെ പോയി, നമ്മളെ ഉമർ മൗലവിയുടെ മകൻ മുബാറക്ക് പോയി, റൌഫ് നദ്വി ജാമിയിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പോയി, പക്ഷേ കയറ്റി ഇരുത്തിയില്ല. തലേന്ന് റൌഫ് മദനി വിളിച്ചു, സാർ ഇങ്ങനെ ചർച്ച നടക്കണ്ടല്ലോ ദൗറ, നമുക്കൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏയ് അവിടെ ദൗറയും ചർച്ച ഒന്നുമില്ലല്ലോ, അവിടെ റിപ്പോർട്ട് സ്വീകരിക്കൽ മാത്രമുള്ളൂ. ആരാ പറയുന്നത്, പരലോകം പ്രസംഗിക്കുന്ന എംബം മദനി. ആ റിപ്പോർട്ട് സ്വീകരിക്കലുള്ളൂ, റിപ്പോർട്ട് സ്വീകരിക്കലെന്നല്ല, കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പ്രബന്ധമാക്കിയിട്ട് അനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്യാരും എഴുതി കൊണ്ടുവരണം, എന്നിട്ട് അതിനെപ്പറ്റി വീണ്ടും ചർച്ച വെക്കണം, അതാണ്. പക്ഷെ അത് പറയുന്നില്ല, അവിടെ റിപ്പോർട്ട് സ്വീകരിക്കലുള്ളൂ. എന്നാലും ഞാൻ എത്തി വന്നിട്ടൊരു കാര്യമല്ല, ഒരു ഫലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും മൂപ്പര് ഞാൻ വന്നു നോക്കട്ടെ എന്തായാലും എന്നു റൌഫ് പോയി. അങ്ങനെ കയറി കുത്തിന് സലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സെൽവി അപ്പുറത്തേക്ക് എം എം അതിനെ കൊണ്ടുവരൊരു കുസു കുസു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പറയുക, കത്ത് കിട്ടാത്തവരുള്ളേ എന്തൊക്കെ ചോദിച്ച് അവ റൌഫ് മദനോട് പോണപ്പെടുന്നത് ദുസ്പത്യം ക്ഷണിക്കപ്പെട്ടവർക്കുള്ളതാണ്. ഉമർ മൗലവിയുടെ മകൻ മുബാറക്ക് റൌഫ് നദ്വി ഷുറൈഹി വേങ്ങരയിലെ ഷുറൈഹി സലഫി പല 3 ആളെ ഇറക്കി വിട്ടു. ഇതെന്താ ഇയാളെ വീട്ടിലെ കല്യാണ,
ജമ്മിയത്തുലമയിലെ ഇൽമിയായ ചർച്ചല്ലേ. എപ്പോഴും യോഗം കൂടുമ്പോ എം എം മദനി പറയും, നിങ്ങൾ ആരും വരൂല ദൗറക്ക്, നമ്മൾ ദൗറാന്നും പറഞ്ഞിട്ട് ടീ എ വാണിങ്ങി കൊടുക്കും, ഭക്ഷണം ഒക്കെ നിങ്ങളൊന്ന് വരണ്ടേ, മാസാ മാസം ദൗറുണ്ട്, നിങ്ങളൊന്ന് വന്നു നോക്കൂല, തിരിഞ്ഞു നോക്കൂല. പോയി നോക്കുമ്പോൾ എന്താ, ഇത് സ്പെഷ്യൽ ക്ഷണിക്കപ്പെട്ടവർക്കാണ്. അതെന്തിനാ, ഒരു വശം ഉണ്ടാകാൻ. ചിർക്കാൻ ആരൊക്കെ പറഞ്ഞു, ഒന്ന് രണ്ട് മൂന്ന് എട്ടാള് ചിർക്ക, രണ്ടാള് ചിർക്കല്ല. അപ്പൊ പോയി ഇങ്ങനെ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദൗറ എന്ന് പറഞ്ഞ കോഴ്സ് നടത്തം. കെ ജെ ഇടക്കട സംഘടിപ്പിക്കുന്ന ചർച്ചക്ക് പറയുന്ന പേരാത് കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, സംഘടന ശിർക്കിലേക്ക് പോവുകയാണ്, ശിർക്കുള്ളവർ നേതൃത്വത്തിൽ വരാതെ നോക്കണം എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി അധികാരം പിടിച്ചെടുത്ത ശേഷം എന്നിട്ട് എന്താണ് പിന്നെ ചർച്ച വെക്കുക. എപ്പോഴാ ചർച്ച, 2011 ലാസ്റ്റ്, 2007 എഴുതിയതാ അബ്ദുൽ ജബ്ബാർ മൗലി. അബ്ദുൽ ജബ്ബാർ മൗലി എഴുതിയിട്ട് ഇവരൊക്കെ തന്നെ ന്യായീകരിച്ച് നടന്നു 4 കൊല്ലം. 2007 ഏപ്രിൽ കഴിഞ്ഞിട്ട് 2008, 2009, 2010, 2011 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ശിർക്കാന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ 4 കൊല്ലം മുജാഹിദീങ്ങൾക്ക് ആർക്കും ഒന്ന് തിരിഞ്ഞില്ല അതിലെ ശിർക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചെറിയ വിഷയമല്ല, ഇത് ചെറിയ വിഷയമല്ല. ഇപ്പോഴും ഈ ചർച്ച ലൈവാക്കി നിർത്തുകയാണ്. ഇപ്പോഴും ഇതാ ചർച്ച, ജബ്ബാർ മൗലി എഴുതിയത് ശിർക്കാണ്, ജബ്ബാർ മൗലി എഴുതിയത് ശിർക്കാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി, ജമിയത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. പുറത്താക്കാൻ ചെന്ന് നോക്കുമ്പോ മൂപ്പനകത്തില്ല, മെമ്പർഷിപ്പ് ഇല്ല. പിന്നെന്താ ചെയ്യാ, പുറത്താക്കാൻ ആദ്യം അകത്ത് വേണ്ടേ. അദ്ദേഹം ഫത്വ ബോർഡിലുണ്ടായിരുന്നു, അദ്ദേഹത്തെ നീക്കി. ജമിയത്തിന്റെ ദഅവ സമിതിയിലുണ്ടായിരുന്നു, അതിന് നീക്കി. എന്തിന്, എപ്പോ, 2012 നോക്കണം നിങ്ങള്. അപ്പൊ 2007 എഴുതി 4 കൊല്ലം ന്യായീകരിച്ചു, അതിന് ശിർക്കില്ല ശിർക്കില്ല. ഈ മൂവർ സംഘ കൂടുതൽ ന്യായീകരിച്ച്. ഇപ്പൊ എനിക്കുള്ള കുറ്റം എന്താറിയോ, ഞാൻ കാസർഗോഡ് ഹദീസ് സെമിനാറിൽ വെച്ച് ജബ്ബാർ മൗലവിയെ ന്യായീകരിച്ചു. എന്ത്, ഈ ലേഖനം വായിച്ചിട്ട് അവിടുത്തെ ഒരു അബ്ദുറഹ്മാൻ സലഫിന്റെ കോക്കസ് പെട്ട ഒരു ഹാരിസ് ചേറൂരുണ്ട്, അതായത് കെ കെ പി അബ്ദുള്ള എന്ന മടവൂരി ചാരന് മഞ്ഞപ്പുസ്തകം ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ള ഹാരിസ് ചേറൂര്, അയാള് എന്നോട് ചോദിച്ചു ജബ്ബാർ മൗലി എന്തിൽ ശിർക്കുണ്ട് എന്നും, എവിടെ ശിർക്ക് എന്ന് ചോദിച്ചു ഞാൻ, അതിലെവിടെ ശിർക്ക്, അത് ക്ലിപ്പാക്കിക്കൊണ്ട് കണ്ടോ അതിന് ശിർക്കില്ല എന്ന് അയാൾ പറഞ്ഞു. മാത്രല്ല ഇമാം അഹമ്മദ് വിളിച്ചത് അദ്ദേഹം മുശ്രിക്കായോ എന്നാ ചോദിക്കണേ, അപ്പൊ ചെയ്യാണല്ലേ. അതാ പിന്നെ എന്റെ പേരിൽ ശിർക്കാരധിക്കാനുള്ള കുറ്റം. ഇവരീ പറഞ്ഞതൊക്കെ, ഇവരൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിത് പറയുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലിയെ ന്യായീകരിച്ചുകൊണ്ട് അബ്ദുൽ സറഹ്മാൻ സലഫി പറഞ്ഞു, അനീഫ പറഞ്ഞു, അനസ് പറഞ്ഞു, എല്ലാരും പറഞ്ഞതിന് ശേഷമാണ് എന്നിട്ടിപ്പോ നമ്മളെല്ലാരും തൗബ ചെയ്യണം എന്നാണ്. നിങ്ങൾ നോക്കണം, നിങ്ങൾ നിന്നെ പുറത്താക്കിയത് ശിർക്കിന്റെ പേരിലാണ് എന്ന് വരുത്താൻ വേണ്ടി ഇവർ കളിച്ച കളി എന്താണെന്നറിയോ, ഈ 2 ദൗറയും കഴിഞ്ഞു എന്നിട്ട് അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ജമിയത്തിന്റെ ഫത്വ ബോർഡും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും കൂടി. അപ്പൊ തീരുമാനിച്ചത് എന്താ, ശിർക്കാകുന്നതുമുണ്ട് ശിർക്കാകാത്തതുമുണ്ട്. അപ്പൊ നേരത്തെ അനസ് പറഞ്ഞല്ലേ, ചോദിക്കണ കാര്യം എന്താ നോക്കണം, അള്ളാന്റെ കൈവിൽ പെട്ടതാണോ ചോദിച്ചത്, ശിർക്ക് തന്നെ. അല്ല, ജിന്നിന്റെ കൈവിൽ പെട്ടതാണോ ചോദിച്ചത്, ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. ആ നിലക്കാണ് തീരുമാനിച്ചു പിരിഞ്ഞത്. പക്ഷേ അദ്രമാ സലഫി വന്നിട്ട് പറഞ്ഞു, എല്ലാം ശിർക്ക് തന്നെയാണ്, ശിർക്കിലേക്കുള്ള വസീല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ചെയ്ത തീരുമാനമൊക്കെ നോക്കണേ എന്നും പറഞ്ഞു. എല്ലാവരും അങ്ങനെ ഭൂരിപക്ഷ പ്രകാരം എന്ത് ചെയ്തു, വോട്ടിനിട്ട് തീരുമാനിച്ച് അത് പാസാക്കി. പാസാക്കിയിട്ട് ആ സർക്കുലർ അവിടെ പൂഴ്ത്തി വെച്ചു. ഫെബ്രുവരി 6 സർക്കുലർ, ഫെബ്രുവരി 6 തീരുമാനം എടുത്തിരിക്കണു. ആ സർക്കുലർ പൂഴ്ത്തി വെച്ചിട്ട് അടുത്ത മാസം എനിക്കെതിരെ നടപടി എടുത്തു. 2012 മാർച്ച് 20 എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കത്തയച്ചു. അതിന്റെ പിറ്റേന്നാണ് ഈ കത്തയക്കുന്നത്. 2012 മാർച്ച് കെ ജയു തീരുമാനമെടുത്ത് ഫെബ്രുവരിയിലാണ്, പക്ഷേ മാർച്ച് 22 തീരുമാനം അയച്ചു കൊടുക്കുന്നത്. 1 മാസം താമസിപ്പിച്ചു. അപ്പൊ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സക്കരിയ സലാഹി ആദർശത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കരുത് എന്ന സർക്കുലർ. അതിന്റെ ഒപ്പം തന്നെ വരുന്ന സർക്കുലർ ഏതാ, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് കെ ജയു തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം എല്ലാ ഘടകങ്ങൾക്കും ഇടയലേഖനമായി വായിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒപ്പം കിട്ടിയ ആളുകൾ എന്താ വിചാരിക്ക, ആ ഇതിനെന്നെ കേട്ടോ മൂപ്പരെ പുറത്താക്കി, മൂപ്പര് ജിന്നിനോട്. അപ്പൊ ഉള്ളുകൂടി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ജിന്നിനോട് സഹായം തേടാണ്, ജിന്നിന് സഹായം തേടാന്ന് പറയണ്ട്. അപ്പൊ അതിനൊപ്പിച്ച് 1 മാസം ഈ സർക്കുലർ വൈകിപ്പിച്ചു. ഇതാണ് കുതന്ത്രം. 2012 ഫെബ്രുവരി 6 കെ ജയു തീരുമാനിച്ച സംഗതി 1 മാസം പൂഴ്ത്തി വെച്ചു. എന്നിട്ട് എനിക്കതിന്റെ നടപടി എടുക്കാൻ കാത്തിക്കല്ലേ. ആ നടപടിന്റെ ഒപ്പം ഞാൻ ഗൾഫിലുള്ള സമയത്ത്, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സക്കരിയ നീ പുളിക്കൽ പ്രസംഗിച്ചാൽ തെറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ഞാൻ സ്വീകരിച്ചില്ലെങ്കിലേ നടപടി എടുക്കേണ്ടത്. മാന്യമര്യാദ അതാണല്ലോ.
സാമാന്യം അതുപോലും കാത്ത് നിൽക്കാതെ വാറണ്ട് മാതിരി ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചിട്ട് മുജാഹിദ് സെൻ്ററിന് സംഘടന എൻ്റെ സൈസ്യം ചിലവാക്കിയിട്ട് വാറണ്ട് നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വാറണ്ട് കൊണ്ടുവന്ന് കൊടുത്തു എന്നതിൻ്റെ ഒപ്പം സർക്കുലറും അയച്ചു. നോക്ക് നിങ്ങൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ, ഇപ്പം മൂപ്പരാണ് സംഘടനയെ രക്ഷിച്ചത്, മൂപ്പർ ശിർക്കിലേക്ക് പോകുന്നിടത്ത് സംഘടനയെ രക്ഷിച്ച ആദർശ സ്നേഹിയാണ് കണ്ടോ. അപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ പ്രൊഫസർ അദ്വിനെ മറയാക്കി നടത്തിയ ചീഞ്ഞു നാറുന്ന ഒരുപാട് കളികളുണ്ട്, ആ കളിയൊക്കെ ന്യായീകരിക്കാനാണ് ഇപ്പൊ കൊല്ലം ജില്ലയിൽ നടന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലേ, രണ്ട് യൂണിറ്റ് ഉണ്ടായിരുന്ന മണ്ഡലത്തില് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് വന്ന് നോക്കും 51 യൂണിറ്റ് ആ ഉണ്ടാക്കാൻ, ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും അയലോക്കക്കാരനും ഒരു യൂണിറ്റ്, അങ്ങനെ 51 യൂണിറ്റ് ഒരു മേഖലയില്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ല ഇങ്ങനത്തെ നാരി ഇടപാട് നടന്നിട്ട്. അവസാനം എന്താക്കി, പരാതി പോയി, ഇങ്ങനെ കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, 51 യൂണിറ്റൊക്കെ രണ്ട് യൂണിറ്റിൽ നടത്തുന്ന പ്രശ്നമായി. അവസാനം അന്വേഷിക്കാൻ വന്നു, അന്വേഷിക്കാൻ പാലത്തിന്റെ അബ്ദുറഹ്മാൻ പാലത്തിന്റെ നേതൃത്വത്തിൽ ആളെ അയച്ചു. ആളെ അയച്ചപ്പോൾ ഇവർ പറഞ്ഞെടുത്തു എല്ലാ യൂണിറ്റുകാരോടും പ്രത്യേക സ്ഥലത്ത് ഹാജരാകാൻ പറഞ്ഞു. അപ്പൊ രഹസ്യമായിട്ട് പറഞ്ഞെടുത്തു വരാത്ത ആളുകളെ ലീവ് ഉണ്ടായാൽ മതി. അത് ചില മേഖലക്കാരോട് പറഞ്ഞില്ല, ചില മണ്ഡലക്കാരോട് പറഞ്ഞ് ലീവ് ഉണ്ടെന്നാൽ മതി. അപ്പൊ അവരെന്ത് ചെയ്തു, അവർക്ക് ഉണ്ടാക്കാനുള്ള യൂണിറ്റിലെ ആളുകളെ കൊണ്ട് 200 കള്ള ലീവ്, 2-3 പെൺകുട്ടികളെ കൊണ്ട് ഇരുന്ന് അങ്ങോട്ട് എഴുതിച്ച് തിരിച്ച് മറിച്ച് ഒപ്പിടിച്ചിട്ട് 200 കള്ള ലീവ് ഉണ്ടാക്കി. ആ കള്ള ലീവിന്റെ അടിസ്ഥാനത്തിൽ ഈ യൂണിറ്റുകൾ 12 യൂണിറ്റോ മറ്റോ അല്ലേ, 51 22 യൂണിറ്റോ എത്ര അംഗീകരിച്ചു കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന് ചെയ്ത് എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ആ കൃത്രിമ യൂണിറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ നിലനിർത്തിയത്. ഇനി അടുത്ത കൊല്ലം അതന്നെ പറയാ, തെരഞ്ഞെടുപ്പൊന്നും വേണ്ട, ആ അവിടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ എന്നോട്ടെ ഈ കൃത്രിമ യൂണിറ്റ് കണ്ടോ. അബ്ദുറഹ്മാൻ സലഫിയുടെ ഇലക്ഷൻ കൃത്രിമങ്ങൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് കൊല്ലത്താ. ആ ഇവിടെ ഏതാണ്ട് വിജയിച്ചു കണ്ടപ്പോൾ മുപ്പര് മറ്റു സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നടപ്പിലാക്കുക ചെയ്തത്. ഇലക്ഷൻ അനീതികളെക്കുറിച്ചും കള്ളത്തിരക്കുകളെക്കുറിച്ചുമൊക്കെ പരാതി പറയുമ്പോൾ ഇപ്പം ചില ആളുകൾ പറയാണ്, എന്തൊക്കെ ആയാലും ശിർക്കന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, അതിന് മൂപ്പര് ഇടപെട്ടതുകൊണ്ടല്ലേ. അപ്പം എല്ലാ തമ്മാടിത്തും അതോടുകൂടി എന്തായി ന്യായി. അതിനാണ് ഇപ്പം ഈ ചർച്ച ലൈവാക്കി നിർത്തുന്നത്, മൂപ്പര് സംഘടനയെ രക്ഷിച്ച മിശിഹയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഇതൊക്കെ ഞങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന വിശദീകരണ യോഗങ്ങൾക്ക് പോകരുത് എന്ന് ഇടയലേഖനം ഇറക്കി. ആ തൃശ്ശൂരിൽ ഞാൻ വിശദീകരണത്തിന് ചെന്നപ്പോൾ അവിടെ എല്ലാ പള്ളികളിലും ഇത് നമ്മുടെ സംഘടന ഔദ്യോഗികമായി നടത്തുന്ന പരിപാടിയല്ല, അതുകൊണ്ട് ആരും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് KNM സെക്രട്ടറി ഒപ്പ്. ഖുറാഫികളുടെ അതേ തന്ത്രം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളാകെ പറയൽ എന്താണ്, എല്ലാം കേൾക്കണം, ഏറ്റവും നല്ലതിനെ പിൻപറ്റണം എന്ന് ആയത്തോതിയിട്ടാ നമ്മൾ വേണ്ടറിയാ അല്ലേ. കാരണം എന്താ, നമ്മളെ പ്രസംഗം കേട്ടാൽ സുന്നികൾ മാറുന്നു, മുസ്ലിയാക്കന്മാർക്ക് അറിയാ, അവർ ഖബർ സിയാറത്തിന് എതിർക്കുന്നു. പ്രസംഗം കേട്ടാ അവർ എതിർക്കുന്നില്ലല്ലോ ഖബർ സിയാറത്തിന്, സുന്നി പറയും അവർ ശഫായത്തിന് എതിർക്കുന്നു, അവർ ശഫായത്തിന് എതിർക്കുന്നില്ലല്ലോ, അവർ നബിയെ സ്നേഹിക്കുന്നില്ല, സ്വലാത്ത് ചെല്ലുന്നില്ല, ശരിയല്ലല്ലോ, അവർ നബിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ സുന്നികൾക്ക് മനസ്സിലാകുന്നു പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, തെളിവില്ലാത്തത് കൊണ്ട് അതേ പണിയപ്പൊ KNM ഇറക്കുന്നത്, ഇടയലേഖനം ഇറക്കി, പള്ളികളിലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചു, സക്കരിയ സലാഹിന്റെ പേരിൽ ഇവിടെ ആളില്ലാത്ത നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും പങ്കെടുക്കാൻ പാടുള്ളതല്ല. പിന്നെ രണ്ടാമത്തെ തന്ത്രം, വാദപ്രതിവാദത്തിനുണ്ടോ, വാദപ്രതിവാദത്തിനുണ്ടോ, ആകെ 2 തുള്ളിയെ നമ്മൾ ഒറ്റിച്ചിട്ടുള്ളൂ, മഞ്ചേരി ഒരു തുള്ളിയും തൃശ്ശൂർ ഒരു തുള്ളി, അപ്പോഴത്തിന് ബേജാറ് തുടങ്ങി. ആ അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങക്ക് എന്താ ബേജാറ്, ഇത് ഖുറാഫികളെ തന്ത്രമാണല്ലോ, അത് ആളുകളെ ശ്രദ്ധ തിരിച്ചുവിടാനാണ്. വാദപ്രതിവാദത്തിനുണ്ടോ, വാദപ്രതിവാദത്തിനുണ്ടോ വെച്ചാൽ ഞങ്ങളൊരു എല്ലാ ജില്ലയിലും ഓരോ വിശദീകരണം നടക്കട്ടെ, കട്ടൊക്കെ നൊടയോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വാദപ്രതിവാദം നടത്താം. എന്നെ നേരിടാൻ വേണ്ടി മഞ്ചേരിയിൽ ഇന്നലെ എത്ര ആളാ കൂടിയെന്നറിയോ, ഒരൊറ്റ എന്നെ നേരിടാൻ. ഏയ് ഇന്നലെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ചു, സക്കരിയാനെ നേരിടാൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി.